ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു ഉപകാരപ്രദമാകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിള്ളേർക്ക് മണ്ണിൽ കളിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് മണ്ണിൽ കളിക്കുന്നതിന് പകരമായിട്ട് പൊതുവേ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ ക്ലേ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ക്ലേ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കിയെടുക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതിൽ നോൺ ടോക്സിക് ക്ലേ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമുക്ക് കൂടുതലായിട്ട് വിശ്വസനീയമാവുന്ന വിധം നമുക്ക് നമ്മളുടെ വീട്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലേ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈയൊരു വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ. ഈ ഒരു കപ്പ് മൈദയ്ക്ക് ഞാൻ ഏകദേശം അതിൻ്റെ അനുപാതം പറയുകയാണെങ്കിൽ കാൽ കപ്പ് സോൾട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ കാൽ കപ്പ് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഏകദേശം ഒരു കാൽ കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏത് ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും റീഫൈൻഡ് ഓയിലായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഇങ്ങനെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് കളറും മിക്സ് ചെയ്തിട്ട്, കളറിൻ്റെ പൗഡറാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫുഡ് കളർ, നമ്മൾ വീട്ടിൽ തന്നെ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫുഡ് കളർ, അത് ടോക്സിക് അല്ല. അപ്പോൾ ടോക്സിക് അല്ലാത്തുള്ള കളറും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിന്ന് ക്ലേ തയ്യാറാക്കുന്നത്. പിന്നെ ഈ ക്ലേ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളം എടുക്കുന്ന ഒഴിക്കുന്ന സമയത്തൊക്കെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലേയുടെ പരുവം വരില്ല കേട്ടോ. പിന്നെ അതുപോലെ ഇതിനെക്കൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്ലേ ഉപയോഗിച്ചിട്ട് പിള്ളേർ കളിക്കുകയാണെങ്കിൽ, നമ്മളുടെ ചുമരിലൊക്കെ കൊണ്ട് ഇത് പിടിപ്പിക്കുകയാണെങ്കിൽ പോലും ഈ കളറ് ചുമരിലൊന്നും ആവാതിരിക്കും. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കുന്ന ക്ലേ ആണെങ്കിൽ അധികവും കളറ് ആ ഒരു സ്റ്റെയിൻ പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ചെറിയ പിള്ളേർ വായിലൊക്കെ ഇട്ട് കളയും. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഈ ഒരു ക്ലേ ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. പിന്നെ അതുപോലെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്ക് ചിലവർക്ക് ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനത്തോൾക്ക് രൂപങ്ങളൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ അച്ചൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരിത് നല്ല രീതിയിൽ ചെയ്യും. ഇനി നിങ്ങൾക്ക് വീട്ടിലിപ്പം മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, പുറത്തുനിന്ന് കളറൊന്നും വാങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ കളറിന് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. പിന്നെ അതുപോലെ നമുക്ക് കോഫി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ബ്രൗൺ കളറായിട്ട് കിട്ടും. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഇതാ ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. ഇപ്പം നമ്മളുടെ ക്ലേ ഏകദേശം ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. കുറച്ചുകൂടി എണ്ണയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിട്ട് വരണം. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ കിട്ടുകയും വേണം. എന്നാലേ ഈ ഇപ്പോൾ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിന് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കളർ ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ. നമുക്കിതിൽ യെല്ലോ കളറാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം.
ഇതുപോലെ തന്നെ വരും, ഇതേ കളറിൽ തന്നെ വരും. പിന്നെ അതുപോലെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 3 മാസം വരെയൊക്കെ നമ്മളൊരു ടിന്നിൽ അടച്ചിട്ടിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപാട് കാലം കിട്ടും, അങ്ങനെ കേടാവത്തൊന്നുമില്ല. ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്, ഏകദേശം ഒരു 3 മാസം വരെ ഇത് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ നമ്മളിതിൽ നല്ല രീതിയിൽ ഉപ്പിടുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വേറെ പ്രാണികളൊന്നും അങ്ങനെ കഴിക്കാനും വരത്തില്ല ഇതിലേക്ക്. ഇപ്പോൾ എന്തായാലും അടച്ച് വെക്കണം, അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് പോകും, നിങ്ങൾക്ക് കാണാൻ കഴിയും. പുറത്ത് ഇപ്പോൾ കുട്ടികളൊക്കെ കളിച്ചതിൻ്റെ ബാക്കി എവിടെയെങ്കിലും വീണെടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഡ്രൈ ആയിട്ട് അപ്പൊടി പൊടി പൊടിയായിട്ട് അങ്ങ് പോവുകയും ചെയ്യും. നമ്മളുടെ യെല്ലോ കളർ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ ഒരു കളറോട് തയ്യാറാക്കാം. ഇനി ഞാൻ ഈ റെഡ് ഫുഡ് കളറാണ് കേട്ടോ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് തയ്യാറാക്കുന്നത് കാണാം. ക്ലേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ. ഇനി വേറൊരു വിഷയമായിട്ട് വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം.